ഹായ്, എൻ്റെ പേര് ഡോക്ടർ രവികാന്ത്. ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ, ബെരിയാട്രിക് സർജൻ ആൻഡ് ട്രോമ സർജൻ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പ് വന്നിരിക്കുന്നത്, നമ്മൾ സാധാരണ ദേഹത്തിലെ പല സ്ഥലങ്ങളായിട്ട് തടിപ്പുകളായിട്ട് ഇല്ലെങ്കിൽ വേദന കാരണങ്ങളായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അതിൽ മുഖ്യമായിട്ട് ബ്രസ്റ്റിനുള്ളിലോട്ടൊരു തടിപ്പായിട്ട് കാണുന്ന സമയത്ത് അത് ക്യാൻസറാണോ അവർ പേടിച്ചിരിക്കുന്നേക്കാളും അതിൻ്റെ മുമ്പിട്ട് എക്സാമിൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ള സ്പെഷ്യലിസ്റ്റ് അടുത്ത് പോയിട്ട് അതിൻ്റെ ചികിത്സകൾ ചെയ്യുന്നതായിരിക്കും നല്ലൊരു കാര്യം. പിന്നെ തൈറോയിഡ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി നമ്മൾ കഴുത്തിൻ്റെ താളഭാഗത്ത് കാണാറുണ്ട്. തൈറോയിഡ് അതുപോലത്തെ നേരത്തെ പോലെ ചില ആൾക്കാർ വലിയ വലിയ തൈറോയിഡ് വെച്ചിട്ടും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ചെറിയ ചെറിയ തൈറോയിഡ് സ്വെല്ലിങ്ങിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കഴുത്തിൻ്റെ ഇതുപോലെ തടിപ്പും ഒരു വേദനയായിട്ടുള്ള സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ സർജനടുത്തോ ഇല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലെ പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി കാണിക്കുന്നതായിരിക്കും നല്ലൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഭാഗം നമ്മൾ നോക്കുന്നത് കാലിൻ്റെ നിറ വ്യത്യാസം കാണാറുണ്ട്. ബ്ലാക്ക് ആയിട്ട് മാറുന്നു, കറുത്തായിട്ട് നിറ ഉണ്ടാകാറുണ്ട്. സോ നേരത്തെ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അത് കാലിലെ ചൊറനരമ്പുകൾ വീർത്ത് വരണ ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെ വീർത്ത് വരണത് പോലെ ഇപ്പോൾ നമ്മൾ കാണാറില്ല. എന്നുവെച്ചാൽ പേഷ്യൻറ്റിൻ്റെ കാൽഭാഗം നോക്കുമ്പോൾ നരമ്പുകൾ തടിച്ച് കാണത്തില്ല, പക്ഷേ ഈ കറുത്ത നിറം കൊണ്ട് തന്നെ പേഷ്യൻ്റ് കുറേ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ വേദന ആയിട്ടോ അല്ലെങ്കിൽ നീർക്കെട്ടായിട്ടോ അങ്ങനെ മാത്രം ഉണ്ടാകും. സോ കാലിന് ഒരു നിറ വ്യത്യാസം കാണുന്ന സമയത്ത് അത് ചൊറനരമ്പുകളുടെ ഓട്ടത്തിൻ്റെ പ്രശ്നമായിരിക്കാം ഇല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമായിരിക്കാം. ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സമയത്ത് ഉറപ്പായിട്ട് അതിൻ്റെ പരിശോധന നടത്തുന്നതായിരിക്കും നല്ലൊരു കാര്യം. പിന്നെ ഒബേസിറ്റി, ഒബേസിറ്റി എന്ന് വെച്ചാൽ അമിതവണ്ണം, പൊന്തടി എന്ന് പറയാം. അപ്പോൾ ഒബേസിറ്റി നമ്മൾ സാധാരണമായിട്ട് ആൾക്കാർ പോകുന്ന ഒരു അസുഖവും ഇല്ല. ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും വണ്ണം ഉണ്ടല്ലോ, അതിൽ പ്രത്യേകമായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ ഓർക്കാറുണ്ട്. പക്ഷേ ഒബേസിറ്റി കാരണം കൊണ്ട് തന്നെ ബി പി ഡി അസുഖം ഉണ്ടാകാം, ഷുഗറിൻ്റെ അസുഖം ഉണ്ടാകാം, ഇല്ലെങ്കിൽ ശ്വാസമുട്ടലിൻ്റെ അസുഖം ഉണ്ടാകാം. സോ അമിതവണ്ണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമിതവണ്ണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ സർജറി മാത്രമല്ല, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വരണം ഒരു 30% മാത്രമുള്ളൂ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യകത വരാറുണ്ട്. ബാക്കി 20% പേഷ്യൻറ്റ് നമ്മൾ സാധാരണമായിട്ട് അവരുടെ ഭക്ഷണ നിയന്ത്രണം ആയിരിക്കും, ഇല്ലെങ്കിൽ എക്സസൈസ് ആയിരിക്കും, ഇല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ടോ, ഇങ്ങനെ പല രീതികളായിട്ടാണ് അമിതവണ്ണം കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ നമ്മൾ നടത്താറുണ്ട്. സോ കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് നമ്മളെ ദേഹത്തിൽ കാണുന്ന സമയത്ത് പേടിച്ചിരിക്കുന്ന കാലം, കാരണം നമ്മൾ പേടി കൊണ്ട് അസുഖം കൊണ്ട് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് ഏറ്റവും നല്ലതാണ് ഒരു സ്വന്തമായിട്ടുള്ള ഒരു അടുത്തുള്ള ഹോസ്പിറ്റലായിട്ട് പോകുന്നോ ഇല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് കണ്ടിട്ട് അതിൻ്റെ അസുഖം എന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പേടിക്കാതെ രീതിയിൽ ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഞാൻ സംസാരിച്ച ഇത്രയും കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടും ഇല്ലെങ്കിൽ ചോദിക്കാനായിട്ടും നമ്മൾ എല്ലാ സമയവും ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യമാണ്.